സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വേനൽ കനക്കുന്നു. ഇനിയിപ്പോൾ വരണ്ടു കീറിയ നീർത്തടങ്ങളുടെ മരുപ്പകർച്ചകളുടെ ഡ്രോൺ ചിത്രങ്ങളായിരിക്കും പത്രങ്ങളുടെ മുഖത്താളുകളിൽ. സാധാരണ ഭാരതപ്പുഴ അഥവാ നിളയാണ് മുഖ്യതാരം. ഇന്നിപ്പോൾ നിളമെലിഞ്ഞും മണ്ണ് കയറിയും മണ്ണ് കോരിയും കടത്തിയുമൊക്കെ കഥയല്ലാതായിരിക്കുന്നു. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കവിയാണ് ലൂയി പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ ലൂയിസ് പീറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത കടമെടുത്തുകൊള്ളട്ടെ. നിള പോലെയാണിന്ന് ഞാൻ, ഒഴുകാനറിയില്ല, ആരോ എന്നെ കോരിയെടുക്കുന്നു. ഇന്നലെ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ സജ്ജല ഭാവങ്ങളെ ധ്യാനിച്ചതുകൊണ്ടാകണം ഇന്നും അതിൻ്റെ തുടർച്ച തന്നെയാണ് നമുക്ക്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ നീർച്ചാലിനായി ഓടിക്കുഴഞ്ഞ് കേഴുന്ന മാൻപേടയെ വിവരിച്ചു തുടങ്ങുമ്പോൾ സങ്കീർത്തനം 42 മുതൽ 43 വരെ ഒരേ ശ്വാസത്തിലാണ് ഇതെല്ലാം പറയുന്നത്. ആ രണ്ട് സങ്കീർത്തനങ്ങളും ഒന്നാണെന്ന് കരുതപ്പെടാറുണ്ട്. അവയെ ഒരുമിച്ച് തന്നെയാണ് വ്യാഖ്യാനിക്കാറും. മാൻപേട ഓടിച്ചെല്ലുകയാണ് ജലതലങ്ങളെ നോക്കിക്കൊണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അതൊക്കെ മണ്ണുകയറി അടഞ്ഞതായി അറിയുന്നത്. പുഴ പറ്റിപ്പോയി. അതിൻ്റെ കേഴൽ ഹൃദയഭേദകമാണ്. ദൈവത്തിനായുള്ള അദമ്യമായ ദാഹത്തെ ശക്തമായ ഈ രൂപകം കൊണ്ടാണ് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത്. ഈ സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പൊതു പല്ലവിയുമുണ്ട്. എൻ്റെ ആത്മാവെ, എന്തിനു നീ വിഷാദിക്കുന്നു, എന്തിനു നെടുവീർപ്പെടുന്നു. എന്നിട്ട് നാം കാണുകയായിരുന്നല്ലോ ദൈവം നമുക്കായി ദാഹിക്കുന്നതിനെ. അവിടത്തോട് പിണയുന്ന ഒരു ദാഹത്തിൻ്റെ ആഴം നമുക്കും വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സങ്കീർത്തനങ്ങൾ ആഴം ആഴത്തെയും ആഴി ആഴിയെയും വിളിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യൻ്റെ ആഴങ്ങളെ തേടുന്നു, അവയുമായി കൂടിക്കലരുന്നു. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ദാഹം തീരൂ. ഇന്നലെ നാം ഇതൊക്കെ വിശദമായി ധ്യാനിച്ചതാണ് സിക്കാർ കിണറിനരികെ. കവി ലൂയിസ് പീറ്റർ പറഞ്ഞതോർത്താൽ നദി മാത്രമല്ല വരണ്ടു പോകുന്നത്, ഒഴുകാനാകാതെ മരിക്കുന്നത്. ജീവജലം പറ്റിയ എൻ്റെ ആത്മാവ് കൂടിയാണ്. ആരെങ്കിലും എന്നെ കൈക്കുമ്പിളിൽ കോരിയെടുക്കേണ്ടതായി വരുന്നു. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 103 എൻ്റെ ആത്മാവെ ദൈവത്തെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഓർക്കുമല്ലോ. ഇന്ന് സങ്കീർത്തനം 42-43 ഇതേ തുടി തന്നെയാണ് ഉണർത്തുന്നത്. എൻ്റെ ആത്മാവ് നെഫെഷ് ജീവചൈതന്യമാണത്. അത് ദൈവത്തിൻ്റെ ആർദ്രമായ ഓർമ്മകളിൽ നനയുന്നു. ഒരു പുഴയിൽ മുങ്ങിക്കുളിക്കാനും ദാഹമകറ്റാനും കൊതിക്കുന്നവന് തൻ്റെ കണ്ണീർ പുഴയല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ പ്രാർത്ഥന ഉയർത്തുന്നതെന്ന് മറക്കരുത്. എവിടെ നിന്റെ ദൈവം എന്ന് പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭയപ്പെടുത്തുന്ന നിശബ്ദതയുടെയും തിരോധാനത്തിൻ്റെയും മുൻപിൽ അവൻ ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രത്യാശയുടെ ആക്കം. സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ ആത്മാവിനെ സ്വയം ചുരിയുകയാണ്. ഇന്നലെ നാം കണ്ടതോർക്കുമല്ലോ ദൈവം എപ്രകാരം തൻ്റെ ആത്മാവിനെ നമ്മിൽ ചുരിഞ്ഞിരിക്കുന്നുവെന്ന്. റോമർ 5, ആഴം ആഴത്തെ വിളിക്കുന്നു, ആശ്ലേഷിക്കുന്നു, ഒന്നായി കൊതിക്കുന്നു. പ്രവാസത്തിലും തിരസ്കരണത്തിലും ഏകാന്തതീരം നിന്നുകൊണ്ടാണ് അന്ന് പ്രത്യാശയുടെ ഈ ചുവടുകൾ സങ്കീർത്തകൻ വയ്ക്കുന്നത്. തൻ്റെ പൂർണ്ണതകളിലേക്ക് നടന്നേറാൻ ഓൾനെസ്. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ദൈവസാന്നിധ്യവും മനുഷ്യരുമായുള്ള തൻ്റെ സൗഹൃദവും നഷ്ടപ്പെട്ടവൻ, ആരാധനകൾ അന്യമായി പോയവൻ, കൂട്ടായ്മകളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവൻ, ദൈവത്തോടും സഹജനോടുമുള്ള തൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ദേവാലയ മേളങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ നറുതുടി കൊട്ടിത്തുടങ്ങുന്നു. ഇന്നിതുപോലെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്ന റെസ്റ്റോറേഷൻ ടു ഓൾനെസ് ഒരനുഭവം നാം കാണുന്നുണ്ട് 2 രാജാക്കന്മാർ 5:1-15. കുഷ്ഠരോഗം ബാധിച്ച നാമാൻ എന്ന സിറിയൻ സൈന്യാധിപൻ ഏലീഷായുടെ അടുത്തേക്ക് അയക്കപ്പെടുകയാണ് രോഗസൗഖ്യത്തിനായി. കുഷ്ഠരോഗം എന്നിവിടെ വിളിക്കപ്പെടുന്നത് പകർച്ചവ്യാധിയല്ലാത്ത മാരകമല്ലാത്ത ഏത് ചർമ്മരോഗങ്ങളുമാകാം. എന്തുതന്നെയായാലും ഇപ്രകാരം രോഗം ബാധിച്ചവർ ലേവായ വിധിപ്രകാരം ദേവാലയത്തിൻ്റെ ആരാധനയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു, ജനമധ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു. അങ്ങനെ സങ്കീർത്തകൻ അനുഭവിച്ച ആ ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടലിൻ്റെയും തിക്തഭാവങ്ങൾ പോലെയാണിത്. ഇന്നലെ നാം സമറിയ ദേശത്തെ കാണുകയായിരുന്നല്ലോ. ഇന്നിതാ പല പ്രാവശ്യം ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് സമറിയയെക്കുറിച്ച്. സമറിയയിലെ പ്രവാചകൻ എന്നാണ് ഏലീഷ പറയപ്പെടുന്നത്. സമറിയയിൽ ഒരു പ്രവാചകനുണ്ടെന്നും അവൻ്റെ ദൈവം ശക്തനാണെന്നും അറിയുവാനുള്ള ക്ഷണമാണിവിടെ. വളരെ സങ്കീർണമാണ് ഈ സന്ദർഭം. ഇസ്രായേലുമായി എക്കാലത്തും വളരെയധികം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സിറിയ. അതിൻ്റെ പടത്തലവനാണ് അസാധ്യമായ ഒരു നിവേദനവുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, തൻ്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ. ഇത് യുദ്ധത്തിനുള്ള കാരണം തേടലാണെന്ന് ഇസ്രായേൽ രാജാവ് ഭയപ്പെടുകയാണ്. ബാബിലോൺ പ്രവാസത്തിന് മുൻപുള്ള സംഭവങ്ങളാണിതെല്ലാം. പിൽക്കാലത്താണ് ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സമരായർ യഹൂദരിൽ നിന്ന് അകന്നു മാറുന്നത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം പേർഷ്യൻ അധിനിവേശ കാലത്ത് അവർ വിജാതീയ ജനതകളുമായി ഇടകലർന്നുകൊണ്ട് സങ്കരഭാവങ്ങൾ അണിഞ്ഞു. അവർ നിയമഗ്രന്ഥത്തെ മാത്രമേ പിൽക്കാലത്ത് മാനിച്ചിരുന്നുള്ളൂ, തോറ, ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതും അവരുടേതായ വ്യാഖ്യാനത്തിൽ. പ്രവാചക ഗ്രന്ഥങ്ങൾ, നെവീമിനെ അവർ മാനിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു തോർത്താൽ
പ്രവാചകർ എന്നത് ഇന്ന് എന്ന മുഹൂർത്തത്തിൽ തോറ എന്ന ജീവിത നിയമത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയും വിശ്വാസവീതിയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് കണ്ടംപറൈസേഷൻ ഓഫ് ടോറ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഇന്ന് നൗ എന്ന ആരക്ഷണീയമായ ദൈവോചിതമായ സമയത്തെ. നിയമത്തെ മാത്രം മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒരു കരിമ്പാറക്കെട്ടായിട്ട് അതിനെ അനുഭവിക്കും. പ്രവാചകർ ആ പാറക്കെട്ടിൽ നിന്ന് ദൈവിക ജലത്തെ ഒഴുക്കിയവരാണ്. പിൽക്കാലത്ത് സമരായർ ഈ പ്രവാചക ഗ്രന്ഥങ്ങളെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ അതിലും ഭീഷണമായൊരു ചിത്രം മറുവശത്ത് വിരിയുന്നത് നാം മറക്കരുത്. നിയമത്തെയും പ്രവാചകരെയും സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന യഹൂദർ ഈ സമരായക്കാരെക്കാൾ കഷ്ടമായി പ്രവാചക വചസ്സുകളെ മനഃപൂർവ്വം നിന്ദിക്കുകയും പ്രവാചകന്മാരെ കൊല്ലുന്നവരായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ദൈവിക നിയമത്തിൽ ഹൃദയമർപ്പിക്കാതെ ഹൃദയകാഠിന്യമുള്ളവരായി മാറി, നിയമത്തിൽ തട്ടിവീണു, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഇതിനെല്ലാം ബദലായിട്ടാണ് ഈ ധ്വനി ഇന്ന് മുഴങ്ങുന്നത്, സമരയായിൽ ദൈവത്തിന് ഒരു പ്രവാചകനുണ്ടെന്നറിയട്ടെ എന്ന്. ചരിത്രഗതികൾ ആരും മറക്കാതിരിക്കട്ടെ ദൈവം തന്റെ ജനത്തെ വഴി നടത്തിയ ചരിത്രങ്ങൾ. നാമാൻ എലീശയെ കാണാൻ വരുമ്പോൾ എലീശ ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്നൊന്നുമില്ല, പകരം ജോർദാനിൽ പോയി മുങ്ങി നിവരാൻ അവൻ ദൂതന്മാർ വഴിയാണ് പറഞ്ഞുവിടുന്നത്. ഇത് നാമാന്റെ അഹന്തയെ കുറച്ചൊന്നുമല്ല നോവിച്ചത്. അവൻ അസഹിഷ്ണുവായി കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. അവൻ വിചാരിക്കുന്നത് എലീശ ഉടനടി ഇറങ്ങി വന്ന് അസാധാരണമായ അംഗചരണങ്ങളും ശബ്ദഘോഷങ്ങളും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് ഒരു കെട്ടുകാഴ്ചയൊരുക്കി തന്നെ സംഭവ ബഹുലമായി സുഖപ്പെടുത്തുമെന്നാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയ ഒരു വാക്കോർക്കുമല്ലോ, ഹോക്കസ് പോക്കസ്, കൺകെട്ട് വിദ്യകൾ. ബൈബിൾ പണ്ഡിതനായ ഗെർഹാർദ് ഫോൺ റാഥ് നാമാന്റെ ഈ ചിന്തകളെ ഇങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്. അവൻ പ്രതീക്ഷിച്ചത് എ സെറിമോണിയൽ സീൻ ആൻഡ് എ മിസ്റ്റിക്കൽ ഹോക്കസ് പോക്കസ് എന്നാണ്, അതായത് അനുഷ്ഠാന പൊലിമകളും മാന്ത്രിക കൺകെട്ടുകളും എന്ന്. നാമാന്റെ ഈ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്, പക്ഷേ അവന്റെ ഈ നിർബന്ധ ബുദ്ധി അവന്റെ സൗഖ്യപ്പെടലിനെ അല്പം വൈകിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ നിലപാടുകളെയും പദ്ധതികളെയും ദൈവിക പദ്ധതിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ നാം ശ്രമിക്കുമ്പോൾ നമുക്ക് കൈവരേണ്ട ശാന്തതയ്ക്ക് താമസം നേരിടും. വലിയ രാജാക്കന്മാരും വലിയ വ്യക്തികളും ഇടപെട്ടൊരു കേസാണിത്. എന്നാൽ നാമാന്റെ ദാസി പെൺകുട്ടിയും മറ്റു ദാസന്മാരും പറയുന്ന വാക്കുകളിലൂടെയാണ് ദൈവികാവിഷ്കാരങ്ങൾ ഇവിടെ വിടരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സാധാരണയായി ചർമ്മരോഗങ്ങൾ സുഖപ്പെട്ടവർ പോയി കുളിക്കണം എന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ മാത്രമാണ് ആദ്യം കുളി പിന്നെ സൗഖ്യം എന്നൊരു ക്രമം വരുന്നത്. ക്രമം എന്താണെന്നതല്ല, നാമാൻ തന്റെ നിലപാടുകളെയും പിടിവാശികളെയും മാറ്റിവെച്ചുകൊണ്ട് അനുസരണയോടെ ചെയ്യേണ്ടത് ചെയ്തു എന്നതാണ് പ്രധാനം. ഇതിനൊരു ബദൽ ചിത്രം കൂടി വിരിയുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ. ഇസ്രായേൽ രാജാവായിരുന്ന ഹത്സിയ അവന്റെ ഒരു പ്രതിസന്ധി വേളയിൽ ദൈവത്തിന്റെ പ്രവാചകനെ തേടേണ്ടതിന് പകരം ബാലിന്റെ വെളിച്ചപ്പാടുകളെയാണ് തേടിയത്. ദൈവത്തെ അറിയണമെന്നും വിളിച്ചപേക്ഷിക്കണമെന്നും പ്രതീക്ഷിക്കുന്നിടത്ത് ദൈവനിഷേധം നിഴലിക്കുകയാണ്. എന്നാൽ ഇന്നിതാ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന്, അതായത് വിജാതീയനായ നാമാനിൽ നിന്ന് ദൈവിക പ്രവാചകനെ തേടി വരികയാണ്. ദൈവത്തെ അനുസരിക്കുന്ന ഒരു പ്രവൃത്തി ഉദയം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്വന്തം ജനം തന്നെ അവഗണിക്കുന്നത് ഓർക്കുമ്പോൾ പ്രവാചകന്മാർ സ്വദേശത്ത് മാത്രമേ അവഗണിക്കപ്പെടുന്നുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എലീശായുടെയും നാമാന്റെയും ഏലിയായുടെയും സറേഫാത്തിലെ വിജാതീയ വിധവയുടെയും ഓർമ്മകൾ താക്കീതായി നാദനുണർത്തുന്നത് ലൂക്ക 4:24-30 വരെ. ലൂക്കായുടെ കൃതികളായ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ഏലിയ ഏലീശ സംഭവങ്ങൾ ധാരാളമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധർ കരുതാറുണ്ട്. പേരെടുത്ത് പറയാത്തപ്പോൾ പോലും പ്രമേയങ്ങളായിട്ട് അവ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നിയമാവർത്തന ചരിത്രം ഡ്യൂട്രോണമിക് ഹിസ്റ്ററി എന്ന ഗ്രന്ഥസമുച്ചയത്തിന്റെ ഭാഗമാണ് ഏലിയായും ഏലീശായും എല്ലാം കടന്നുവരുന്ന കഥകൾ. അതായത് ദൈവത്തിന്റെ നിയമം വാഗ്ദത്ത ഭൂമിയിൽ ജീവിത മണ്ഡലങ്ങളിൽ എങ്ങനെ മാംസം ധരിച്ചു എന്നതാണ് ഇവിടെ പ്രമേയം. നിയമത്തിന്റെ ജീവിത പകർച്ചയും ചരിത്രാഖ്യാനവും നിയമാവർത്തന പുസ്തകത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രധാന പ്രമേയങ്ങളിലൊന്ന് ദൈവം നടത്തുന്ന തിരഞ്ഞെടുപ്പാണ് ഇലക്ഷൻ. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ദൈവം എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കേണ്ടതാണെന്നും ഇവരെ കൂടാതെയുള്ള മറ്റുള്ള ജനതകളോട് ദൈവം എങ്ങനെ പെരുമാറുന്നുവെന്നുമൊക്കെ. ഈ ധാരണയുടെ ഹൃദയഭാഗത്തൊരു ചോദ്യമുണ്ട്, ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദ ഇലക്ട്? ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ പരമ്പരാഗതവും സങ്കുചിതവുമായ ഉത്തരങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നാഥൻ സംസാരിക്കുന്നത് സുവിശേഷത്തിൽ. ദരിദ്രരെയും തടവുകാരെയും പുറന്തള്ളപ്പെട്ടവരെയും പാപികളെയും വിജാതീയരെയും പോലും രക്ഷയിലേക്ക് ചേർത്തണക്കുമ്പോൾ പുതിയ ഇസ്രായേൽ രൂപപ്പെടുകയാണ്. പഴയ ഇസ്രായേലാകട്ടെ ഈ സുവിശേഷത്തിന്റെ നവീനമായ ബോധ്യത്തോടെ ഇടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നാഥനെ അവർ വീറോടെ എതിരിട്ട് വരുന്നത്. അപ്പോഴാണ് നാഥൻ അവർക്ക് താക്കീത് ചെയ്യുന്നത് ഏലിയായുടെയും ഏലീശായുടെയും പാഠങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്. രണ്ടും ജലബന്ധിയായ വിവരണങ്ങളാണ്. ഒരു നീർച്ചാലിനരികിലേക്ക് ഏലീശ നാമാനെ അയച്ചപ്പോൾ നീർവറ്റിയ ക്ഷാമഭൂവിലേക്ക് ഒരു ദൈവച്ചാലായി ഏലിയായി ഇറങ്ങി.
സറൈഫാത്തിലെ വിധവയുടെ ജീവൻ സജ്ജലമാക്കുന്ന ദൈവകൃപയുടെ നേർച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ ഭാഗത്തെ എ സസിങ്ക്ഡ് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ട്രഡീഷൻസ് എന്ന് പണ്ഡിതർ വിളിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് എന്നതിനെ സംബന്ധിച്ച സാമ്പ്രദായിക ചിന്തകളെ തിരുത്തിയെഴുതുന്ന സുവിശേഷത്തിന്റെ ഒരു രത്നച്ചുരുക്കമെന്ന്. ആ വ്യവസ്ഥിതിയിൽ തീരെ നിലച്ചിരിക്കാത്തവർ ദൈവത്തിന്റെ തോളൊപ്പം എടുത്തുയർത്തപ്പെടുകയാണ്. തങ്ങളാണ് എല്ലാത്തിന്റെയും പരിപൂർത്തിയെന്ന് ഓരോ തലമുറകളിലും കരുതിയിരുന്ന യഹൂദ ഗർവിന്റെ അടിവേരിൽ തട്ടിക്കൊണ്ടാണ് നാഥൻ പറയുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഈ വചനം പൂർത്തിയായി എന്ന് യെശയ്യായുടെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട്. ഈ പാഠഭാഗത്തിന് തൊട്ടുമുൻപ് ലൂക്ക 3 അബ്രഹാത്തിന് കല്ലുകളിൽ നിന്നുവരെ മക്കളെ ജനിപ്പിക്കാനാകുമെന്ന് സ്നാപകൻ അവരോട് താക്കീത് ചെയ്തതേയുള്ളൂ. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനം നിലനിൽക്കെ തന്നെ അബ്രഹാമിന്റെ മക്കൾ ആരാണെന്നുള്ള കാര്യത്തിൽ ദൈവം ഒരു പുനർനിർവചനം സാധ്യമാക്കുന്നുണ്ട്. എല്ലാവരുടെയും കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. എല്ലാം പൂർത്തിയായി. സമയം വന്നു കഴിഞ്ഞു. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവോചിതമായ രക്ഷയുടെ ഈ മുഹൂർത്തമാണിത്. ഈ മുഹൂർത്തത്തെ ഒരു അവസരമായി കണ്ടുകൊണ്ട് നാം പുണരേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പുകൾ ഈ അവസരത്തിൽ അത്യാവശ്യമായി വരുന്നു. ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ, ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കാൻ. സുവിശേഷം എന്നത് തീരുമാനങ്ങളെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. തീരുമാനങ്ങൾക്ക് പ്രത്യാഘാതങ്ങളുമുണ്ട്. ഇങ്ങനെ നാഥൻ സ്വദേശത്തെ സിനഗോഗിൽ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങുന്നത് യെശയ്യായുടെ പ്രവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന്. നാഥന്റെ ജ്ഞാനസ്നാനവേളയിൽ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം നാം കണ്ടിട്ടുണ്ട്. നമ്മുടെയും ജീവിതഗതികൾ വ്യത്യസ്തമല്ല. നമ്മളും ജ്ഞാനസ്നാനത്താൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ഇന്നലെ നാം കാണുകയും ചെയ്തിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിനെ. ഈ ആത്മാവ് നമ്മുടെ നെടുവീർപ്പുകളെ പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. ഇന്ന് സങ്കീർത്തനം 42-43 സംഭവിക്കുന്ന പരിവർത്തനവും അതുതന്നെയാണല്ലോ. സുവിശേഷ സംവാഹകരുമായി നാം മാറുകയാണ്. ദൈവം നമ്മെ ഇത്ര സവിശേഷമായി കൃത്യമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുമ്പോൾ അതനുസരിക്കാതെ അത് അവഗണിച്ചു കളയുന്നത് എത്ര അപകടകരമാണെന്ന് ഓർത്തു നോക്കൂ.